മൊബൈലിലൂടെ എങ്ങനെയാണ് ബി എഡിന് അപേക്ഷിക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാൻ വിട്ടിരുന്നു. നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസിൽ കോളേജുകളെ കണ്ടെത്താനും അവിടുത്തെ സീറ്റുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് എങ്ങനെ കാണാമെന്നുള്ളതൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു. ആദ്യമായിട്ട് ഒരു ബ്രൗസറിനകത്ത് CU online.ac.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ഇങ്ങനൊരു പേജിലേക്കാണ് വരിക. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലിവിടെ മേൽ ഭാഗത്ത് കാണുന്ന ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എഡിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിനും കെ പി ഐ ഡി എടുക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കോളേജ് സെർച്ച് എന്ന് പറയുന്ന ഇതിനകത്ത് കയറുക. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റ് വൈസിൽ കോളേജുകളെ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ കോഴിക്കോട് ജില്ല കൊടുത്തു. കോഴിക്കോട് ജില്ലക്കകത്തുള്ള മുഴുവൻ കോളേജുകളുടെ ലിസ്റ്റും അത് ഏത് ടൈപ്പ് കോളേജാണ് എന്നുള്ളതുമാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത്. സെൽഫ് ഫിനാൻസ്, AWH കോളേജ്, അതുപോലെ ഭവൻസ്, അതുപോലെ ഗവൺമെൻറ് കോളേജുകൾ, സെൽഫ് ഫിനാൻസ് കോളേജുകൾ, ഇത്തരത്തിൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ ഇതിനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര കോളേജുകളുണ്ട്, അവിടുത്തെ കോളേജിൻ്റെ ടൈപ്പ് മിക്സഡ് ടൈപ്പ് കോളേജാണ്, സെൽഫ് ഫിനാൻസ് ആണോ, അതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ കോളേജ് ലിസ്റ്റിൻ്റെ സൈഡിൽ കാണുന്ന ഈ മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിൻ്റെ സീറ്റുകളുടെ എണ്ണം, കൊമേഴ്സിന് എത്ര സീറ്റുണ്ട്, മാത്തമാറ്റിക്സിന് എത്ര സീറ്റുണ്ട്, നാച്ചുറൽ സയൻസിന് എത്ര സീറ്റുണ്ട്, അതുപോലെ സോഷ്യൽ സയൻസിന് എത്ര സീറ്റുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ ഇപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളത്. ഈ കോഴ്സ് അവൈലബിലിറ്റിയുടെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ കാണുന്നത് ഇൻഡെക്സ് മാർക്കിൻ്റെ ഡീറ്റെയിൽസാണ്. കഴിഞ്ഞ തവണ ഓപ്പൺ മെറിറ്റിൽ അവിടെ കയറിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് 572.500 കാണിക്കുന്നത്. അതുപോലെ ഓരോ കാറ്റഗറിയുടെയും ഇൻഡെക്സ് മാർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ കോളേജിൽ നമുക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുമോ, നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നമുക്ക് അവിടെ കിട്ടുമോ, ആ കോളേജിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയതിന് ശേഷം വേണം നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ബാക്ക് ടു ഹോം നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റും. ഇവിടെ മറ്റു ചില കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട്. ആ കോളേജിലെ ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റി, ബോയ്സ് ഹോസ്റ്റല്, ഗേൾസ് ഹോസ്റ്റല്, ഈ കോളേജിൻ്റെ സ്റ്റാറ്റസ്, കോളേജിൻ്റെ ഇമെയിൽ ഐ ഡി, ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ കോളേജുകളെക്കുറിച്ചും കൃത്യമായ വിവരം കിട്ടാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഈ ക്യാപ് ഐ ഡി രജിസ്ട്രേഷനാണ് ആദ്യത്തെ നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യൂ ക്യാപ് രജിസ്ട്രേഷൻ എന്ന ഈ ലിങ്കിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോഴ്സ് ബി എഡ് സെലക്ട് ചെയ്തു. ബി എഡിന് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാണ്, ഫിസിക്കൽ സയൻസ് സെലക്ട് ചെയ്തു. നെയിം, ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ നമ്മൾ ഒപ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഡിഗ്രിയുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫോണിലേക്ക് ക്യാപ് ഐ ഡിയും പാസ്കോഡ് സെക്യൂരിറ്റി കോഡും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പാസ്വേഡും സെക്യൂരിറ്റി കോഡും ആവും. അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സെക്യൂരിറ്റി കോഡും പാസ്വേഡും ആവശ്യമായിട്ട് വരും. പാസ്വേഡും സെക്യൂരിറ്റിക്കും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോം പേജിനകത്ത് തന്നെ വരിക.
എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിക്കും അടിച്ചു കൊടുക്കാൻ പറയുന്നിടത്ത് നമ്മുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിക്കും അടിച്ചു കൊടുക്കാം. ശേഷം ഈ ക്യാപ്ചർ കൂടി നമ്മളിവിടെ കാണുന്ന ഈ ക്യാപ്ചർ കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം. ശേഷം നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആദ്യം കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ 40 KB കൂടാത്ത നമ്മുടെ ഫോട്ടോ ആദ്യം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തെങ്കിലേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം നമ്മൾ ഫോട്ടോ നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഫയൽസിൽ നിന്ന് എടുക്കാം, ക്യാമറ വെച്ചിട്ട് എടുക്കാം, നമ്മൾ ഫയൽസിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ 40 KB കൂടാതെ ഫോട്ടോ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. ഇവിടെ നമുക്ക് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവാം. ശേഷം നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇതിൽ ഫില്ല് ചെയ്യാത്ത സ്റ്റാർ ഇട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യണം, അല്ലാത്തതും ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാം സ്റ്റാർ ഇട്ടിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. താലൂക്ക്, അതുപോലെ തന്നെ മെയില്, ഫീമെയില്, ഇതുപോലത്തെ അഡ്രസ്സുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് പറഞ്ഞു തരാം. അതിൽ റിസർവേഷൻ്റെ കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇവിടെ നമ്മൾ കാസ്റ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ റിസർവേഷൻ്റെ മായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. കാസ്റ്റ്, റിലിജിയൻ, കാറ്റഗറി, ഇതൊക്കെ നമുക്കിവിടെ, അതുപോലെ തന്നെ വിഭിന്നശേഷിക്കാരാണെങ്കിൽ അതൊക്കെ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ടിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതത് അതോറിറ്റികൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നമുക്ക് വേണ്ടി വരും. റിസർവേഷനും വെയിറ്റേജും നമ്മൾ ആവശ്യപ്പെട്ടാൽ അതെന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ പറ്റുക, അത് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് അതോറിറ്റിയാണ് നമുക്ക് തരേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കാണിക്കേണ്ടി വരും. ഇവിടെ ഡു യു ബിലോങ്ങിങ് ടു നോൺ ക്രിമിലിയർ എന്ന് പറയുന്നുണ്ട്. SEBC എന്നുള്ള ആനുകൂല്യത്തിന് നമ്മൾ അർഹരാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോൺ ക്രിമിലിയർ ആണെങ്കിൽ നമുക്കിവിടെ എസ് കൊടുക്കാം. ഇവിടെ വരുന്നത് നമ്മുടെ വെയിറ്റേജ് ആണ്. NCC, NSS, അതുപോലെ തന്നെ സ്കൂളുകളിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത്, ഇതൊക്കെ നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ മതിയായ രേഖകൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് സമർപ്പിക്കേണ്ടി വരും. ഇനിയുള്ളത് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന B.Ed കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം 10+2 ഡിഗ്രി പാറ്റേൺ, BA BSc ഡിഗ്രി, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. BA BSc ഡിഗ്രി എന്നുള്ളത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ് നമ്മളോട് ചോദിക്കുന്നത്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൻ സിംഗിൾ മെയിൽ ആണോ ഡബിൾ മെയിൽ ആണോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്പർ ഓഫ് ചാൻസസ്, ഇയർ ഓഫ് പാസ്, സ്ട്രീം, ഇതിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഗ്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പറയാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രീം സെലക്ട് ചെയ്യുന്നിടത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വരാറുള്ളത്. നമ്മൾ ഗ്രേഡ് സ്ട്രീമിലാണെങ്കിൽ ഗ്രേഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഗ്രേഡുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അഥവാ നമ്മൾ മാർക്ക് സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാർക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാർക്ക് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ ഏതാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഒപ്റ്റ് ചെയ്യുക.
അത് ഒപ്റ്റ് ചെയ്യലല്ല. നമ്മൾ ഏത് സ്ട്രീമിലാണോ നമ്മൾ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രേഡ് സ്ട്രീം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ മാർക്ക് സ്ട്രീം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ ഗ്രേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ബാക്കിയുള്ള നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇവിടെ മാർക്കുകളൊക്കെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അടുത്ത സ്റ്റേജിൽ ഇനി പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്റ്റേജ് അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ 1, 2, 3 റാങ്കിങ്ങിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മാത്രമല്ല കമ്മ്യൂണിറ്റി കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു കോളേജ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞ ശേഷം ഫീസ് അടച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വേറെ കൺഫ്യൂഷനുകളൊന്നും വരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഫീസ് അടച്ച് ഇതൊരു ഡെമോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. ഇത്രയുമാണ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.